നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പട്ടിണിയിലും ആ തുർക്കിയെ ചേർത്ത് പിടിക്കുന്ന പിണറായി വിജയൻ്റെ വലിയ മനസ്സുണ്ടല്ലോ, അതിനാണ് കൈയടിക്കേണ്ടത്. എന്നാൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ വെച്ച് തുർക്കിക്കായി നമ്മൾ 10 കോടി നൽകും എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് നേരിട്ട് പണം നൽകാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. മുൻപ് ലോകസമാധാനത്തിന് വേണ്ടി ബഡ്ജറ്റിൽ തന്നെ 2 കോടി വകകൊള്ളിച്ചവരാണ് ഇപ്പോൾ തുർക്കിക്ക് 10 കോടി വാഗ്ദാനം ചെയ്യുന്നത്. ലോകസമാധാനത്തിന് നീക്കിവെച്ച ആ 2 കോടി എന്തു ചെയ്തു എന്നതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ കേട്ടിട്ടില്ല. ലോകസമാധാനത്തിനായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആ 2 കോടി വിതരണം ചെയ്യുമെന്നാണ് പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചത്. ആ പണം ഏതു വഴിയിൽ ആർക്കൊക്കെ പോയി എന്നൊന്ന് വിശദീകരിക്കാമോ? മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരുമൊക്കെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ ആ പണം എവിടെയെങ്കിലും വിതരണം ചെയ്തായിരുന്നോ? സ്വയം വിവരമുണ്ട് എന്ന് അഭിമാനിക്കുന്ന ബുദ്ധിജീവികളായ സഖാക്കൾ ഈ കെ എൻ ബാലഗോപാലിനെ പോലെയുള്ളവർ പറയുന്ന മണ്ടത്തരം കേട്ട് എന്തിനാണ് കൈയടിക്കുന്നത്? തുർക്കി എന്ന രാജ്യത്തെ സഹായിക്കാനുള്ള മനസ്സ് അതുമാത്രം മതി. പണം കൊടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. കേന്ദ്രത്തോട് അനുമതിയൊക്കെ ചോദിച്ച് കേന്ദ്ര സർക്കാർ മുഖേന മാത്രമേ ഇത്തരം സഹായങ്ങൾ നമുക്ക് നൽകാൻ കഴിയൂ. ഭൂകമ്പം സംഹാര നൃത്തം ചവിട്ടിയ തുർക്കിയിലും സിറിയയിലുമൊക്കെ മരണസംഖ്യ 11,000 കടന്നുവെന്നാണ് ഔദ്യോഗിക വാർത്തകൾ. 3 ദിവസം പിന്നിട്ടപ്പോഴും ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്നത് 10,000. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ എത്ര പേർക്കിന് ജീവനുണ്ടാകും എന്ന കാര്യമാണ് ഏറെ സംശയം. തുർക്കിയിലെ ഉൾപ്രദേശങ്ങളിൽ 10 ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന വിവരം ലഭിക്കുന്നു. ഒരാളെ കാണാതായി. ഭൂകമ്പത്തിന് പിന്നാലെ 75 ഇന്ത്യക്കാർ സഹായം അഭ്യർത്ഥിച്ച് മന്ത്രാലയത്തെ ബന്ധപ്പെട്ടു കഴിഞ്ഞു. തുർക്കിയിൽ 3,000 ഇന്ത്യക്കാരുണ്ട് എന്നാണ് കണക്ക്. ഇന്ത്യയുൾപ്പെടെ 25 രാജ്യങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശക്തമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. തുർക്കിക്കും സിറിയയ്ക്കുമുള്ള ഇന്ത്യയുടെ സഹായ ദൗത്യത്തിന് ഓപ്പറേഷൻ ദോസ്ത് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ദോസ്ത് എന്നാൽ സുഹൃത്ത്. തുർക്കിയിലെ ഇസ്താംബുളിലും അദാനിയിലുമൊക്കെ ഇന്ത്യ കൺട്രോൾ റൂം തുറന്നു കഴിഞ്ഞു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ മരുന്നുകളടക്കം 6 ടൺ വസ്തുക്കളാണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് വേണ്ടി ആ രാജ്യത്തെ ജനങ്ങൾ കൈയടിക്കുന്ന കാഴ്ച. ലോകരാജ്യങ്ങൾ ഇന്ത്യയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും പുകഴ്ത്തി കയ്യടി നൽകുന്നു. എന്നാൽ തുർക്കി പ്രസിഡന്റ് എർദോഗന് നേർക്ക് ജനങ്ങൾ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും ജനങ്ങൾ പ്രസിഡന്റിനെതിരെ തിരിയുന്നതുമായ കാഴ്ച. മറുപുറത്ത് ഇന്ത്യക്ക് കയ്യടി ലഭിക്കുന്ന അസാധാരണമായ കാഴ്ചകൾ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ താമസിക്കുന്നതിനെതിരെയാണ് എർദോഗനെതിരെയുള്ള പ്രതിഷേധം. ഓപ്പറേഷൻ ദോസ്തിൻ്റെ ഭാഗമായി വ്യോമസേനയുടെ 7 വിമാനങ്ങളാണ് ദുരന്തമേഖല പ്രദേശങ്ങളിലേക്ക് പറന്നത്. 150 രക്ഷാപ്രവർത്തകരും 100 ആരോഗ്യ പ്രവർത്തകരുമാണ് ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്ക് ചെന്നിരിക്കുന്നത്. ഭൂകമ്പം വിതച്ച തുർക്കിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുഞ്ഞനുജനെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ഒരു ചേച്ചിയുടെ ചിത്രം. നീണ്ട മണിക്കൂറുകളോളം പൊട്ടിത്തകർന്ന സ്ലാബ് അനുജന്റെ നെറ്റിയിൽ പതിക്കാതിരിക്കാൻ അവൾ ആ സ്ലാബ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർ 62 മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. പുറത്തേക്ക് വലിയ വലിയ കോൺക്രീറ്റ് പാളികൾ വീണ് അവർക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥ. കെട്ടിടങ്ങൾ വൻ ശബ്ദത്തോടെ വീണപ്പോൾ അതിനിടയിൽ കുടുങ്ങിയവർ മനുഷ്യർ മാത്രമല്ല മിണ്ടാപ്രാണികളുമുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് 1,000 ആളുകളാണ് ചികിത്സയിലുള്ളത്. പ്രതികൂല കാലാവസ്ഥ കാരണം വൈദ്യസഹായം, വെള്ളം, ഭക്ഷണം എന്നിവ ദുരന്ത മേഖലയിൽ എത്തിക്കാനുള്ള മാർഗങ്ങൾ അടയുന്നു. എന്നാൽ തുർക്കിക്ക് മാത്രമല്ല സിറിയയ്ക്ക് എന്തുകൊണ്ടാണ് സഹായം പ്രഖ്യാപിക്കാൻ കേരളം മടിച്ചത് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട്. 1,000-ലേറെ തകർന്ന കെട്ടിടങ്ങൾ. രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും നേർത്ത ശബ്ദങ്ങളേറെ കേട്ടിരുന്നു. എന്നാൽ ശബ്ദങ്ങളേറെ നേർത്ത് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. കൊടും തണുപ്പിലും ഇവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർ ഏറെ കഷ്ടപ്പെടുന്നു. റോഡുകൾ തകർന്നതുകൊണ്ട് തന്നെ അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു രക്ഷാപ്രവർത്തകർ. തിങ്കളാഴ്ച അതിശക്തമായ 3 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ആദ്യത്തേത് പുലർച്ചയ്ക്ക് മുൻപേ,
മനുഷ്യർ ഉറങ്ങിക്കിടന്നപ്പോൾ ദുരന്തം അവരെ വേട്ടയാടി. ഇരു രാജ്യങ്ങളിലുമായി 2,30,00,000 ആളുകളാണ് ദുരിതബാധിതരായി കഴിയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഔദ്യോഗിക കണക്കാണിത്. ഇതിൽ 14,00,000 കുട്ടികളും ഉൾപ്പെടുന്നു. മരണം 20,000-ൽ അപ്പുറം വരുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൂട്ടൽ. പലപ്പോഴും തുർക്കിയെക്കുറിച്ചും എർദോഗനെക്കുറിച്ചുമൊക്കെ ഏറെ വാർത്തകൾ നമ്മൾ ചെയ്തിരുന്നു. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് സംഘടനയ്ക്ക് വേണ്ട സഹായങ്ങൾ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് തുർക്കിയിൽ നിന്ന് ഉയർന്നു വന്നത്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ മുൻപ് തുർക്കി സന്ദർശിച്ചതും ചില തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് ചർച്ചകൾ നടത്തിയതുമൊക്കെ വലിയ റിപ്പോർട്ടുകളും വാർത്തകളുമായിരുന്നു. എന്നാൽ ദുരന്തത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഇന്ത്യയെല്ലാം മറന്നു. ദോസ്ത് സുഹൃത്ത് എന്ന് വിളിച്ച് നമ്മൾ തുർക്കിയെ ചേർത്ത് പിടിക്കുന്നു. ആവുന്നതെല്ലാം ആ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് കൂടുതൽ കയ്യടികൾ ഇപ്പോൾ ലഭിക്കുന്നതും. പാകിസ്ഥാനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഇന്ത്യയെ കൊണ്ട് കൃത്യമായി സാധിക്കുന്നു. മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ആദരവ് ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെ. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സഹായം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഇന്ത്യക്കാരനെ കാണാതായ വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് ഫിറസ് സുനൈൽ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമതാവളത്തിൽ വെച്ച് തുർക്കി അംബാസിഡർ പറയുന്നു. കുഞ്ഞനുജന്റെ തലയിൽ കൈചേർത്ത് കവചമൊരുക്കിയ 7 വയസ്സുകാരിയെ ലോകാരോഗ്യ സംഘടന അംഗീകരിക്കുന്നു. അവർ അവശിഷ്ടങ്ങൾക്കിടയിൽ കഴിഞ്ഞുകൂടിയത് നീണ്ട 17 മണിക്കൂറുകൾ. 1939 ശേഷമുള്ള ഏറ്റവും വലിയ ഭൂകമ്പം. മരിച്ചവരുടെ എണ്ണം 20,000 കവിയുമ്പോൾ ലോകം നിശ്ചലമായി നിൽക്കുന്നു. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാം നശിച്ച് തകർന്നിരുന്നു. തകർന്നു വീണ് കിടക്കുന്ന കെട്ടിടങ്ങൾ, വിണ്ടുകീറിയ പാതകൾ, തുർക്കിയിലും സിറിയയിലുമൊക്കെ നടുക്കുന്ന ദാരുണ കാഴ്ചകൾ തന്നെ. മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ തന്നെയാണ് ഈ ദുരന്തത്തിലും നമ്മൾ നേർക്കുനേർ കാണുന്നത്. ലോകത്തിൻ്റെ നേതാവാകാൻ ഇറങ്ങിത്തിരിച്ച എർദോഗനെ തുർക്കിയിലെ ജനങ്ങൾ പോലും ആക്രോശിച്ചോടിക്കുന്ന കാഴ്ച. ഇന്ത്യ തലയെടുപ്പോടെ തന്നെ ആ സഹായഹസ്തം നീട്ടി അവർക്കരികിലുണ്ട്. അവരുടെ ദോസ്തായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.